ഹലോ, വെൽക്കം ടു ഫുഡിൻഷി. ഞാൻ ഇവിടെ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ബീഫ് കട്ട്ലേറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ്, ഇത് 200 ഗ്രാം ബീഫ് ഉണ്ട്. ഇത് മിൻസ് ചെയ്തിട്ട് ഉപ്പ്, മുളക്, മഞ്ഞൾ ഇട്ടിട്ട് വേവിപ്പിച്ചെടുത്തതാണ്. ഇത് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയില ഒരു പിടി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, 1 തോടം വെളുത്തുള്ളി എല്ലാം കൂടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെളുത്ത കടല ചിപ്പി, കണ്ടോ, ഇത് വെള്ളത്തിലിട്ട് പൊതിർത്തിട്ട് വേവിപ്പിച്ചെടുത്തതാണ്. ഇത് 1 കപ്പുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ്, ഇത് നമുക്ക് ബ്രെഡ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി, മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനിയിതെന്താ ചെയ്യുന്നത് കാണിച്ചുതരാം. അപ്പോൾ നമ്മളൊരു കടായി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഒരു അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതും ചൂടായിട്ടുണ്ട്. അത് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ട്, നല്ലോണം ഒന്ന് വാടി വന്നാൽ മതി. പൊരിയൊന്നും വേണ്ട, വാടി വന്നിട്ട്, ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മസാലകൾ, ഈ ഇട്ട് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലി ഇല, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല, കുറച്ച് നല്ല ജീരകം, കുറച്ച് പെരുംജീരകം, ഇതൊക്കെ 1/2 ടീസ്പൂണേ ഉള്ളൂ. ഇത് മുളക്, മഞ്ഞൾ, ഉപ്പൊക്കെ ഇട്ട് വേവിപ്പിച്ചെടുത്തതാണ്. കടല വേവിപ്പിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് വേവിപ്പിച്ചതാണ്. പിന്നെ അതിൽ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല, ഉപ്പ് കൂടിപ്പോവുള്ളൂ. ഒന്ന് എല്ലമാടെ ഒന്ന് ചേർത്തെടുക്കാം. നമുക്ക് രണ്ടും ചേർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് ഇനി ചൂടാവിക്കാം. രണ്ടോ അത് മാഷ് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതാ കടല മാഷ് ചെയ്തു. അപ്പോൾ നമുക്ക് കടലത്തിലേക്ക് ഇട്ട് വെക്കാം. നല്ലോണം വേവിപ്പിച്ചെടുക്കണേ. കടലയിൽ തീരെ കട്ടയൊന്നും പാടില്ല കേട്ടോ. പിന്നെ ഈ വേവിപ്പിച്ച് ബീഫ് ഓയിൽ ഇതാക്കി വെച്ചില്ല, വെള്ളം വെച്ച് നല്ല ഉള്ളിയൊക്കെ ഇതിൽ വെന്ത് വന്ന്, ഇനി കുറച്ച് കുരുമുളക് ഇട്ടു. നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചേർന്ന് ആരംഭിച്ചു കൊടുക്കാം. കുറച്ച് വെച്ചേക്കാം. അതിന് നന്നായി ഒന്ന് ചേർത്തെടുക്കാം. നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം, കണ്ടോ, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് നല്ല ടൈറ്റ് കിട്ടും. അത് നല്ലൊരു കണ്ടോ, നല്ല രുചിയുള്ള കട്ടലേറ്റായിട്ട് നമുക്ക് അപ്പൊ നന്നായി ചേർത്തിട്ടണം. കണ്ടോ, ഇനി നമുക്കിതുകൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. ഇപ്പോൾ ഇതൊക്കെ റെഡിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കാം. കുറച്ചെടുക്കുക, കണ്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു പാത്രം ഉണ്ടെങ്കിൽ സുഖമാണ്, ഉണ്ടാക്കി അല്ലേ കൈകൊണ്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ. കണ്ടോ, ഇതേപോലെ ഉണ്ടെങ്കിൽ ഇതേപോലെ
കണ്ടോ നല്ല ഷേപ്പായിട്ട് കിട്ടും അത്രേ ഉള്ളൂ ഇതുപോലെ വെച്ചിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതെടുക്കുക ഇതേപോലത്തെ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയില്ലേ പിന്നെ നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കിയാലും മതി വെച്ചിട്ടുണ്ടാക്കാം കണ്ടോ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഇതുപോലത്തെ ഒന്നുണ്ട് എൻ്റെ അടുത്ത് അതിലും കൂടി വെച്ച് കാണിച്ചു തരാം കണ്ടോ അതാ ഇങ്ങനെ വെച്ചിട്ട് എന്താണോ അതോ കയ്യിൽ വെച്ച് ചെയ്താലും മതി ഇതേപോലത്തെ അച്ഛണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം അത്രയേ ഉള്ളൂ കണ്ടോ ഇനി കയ്യിൽ വെച്ച് കാണിച്ചു തരാം കയ്യിലെടുക്കുക എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുത്താൽ മതി പിന്നെ കടല നല്ലോണം നമ്മൾ മറ്റേ ഇതാക്കി എടുത്തപ്പോൾ നമുക്ക് നല്ലോണം ഷേപ്പാക്കി എടുക്കും കണ്ടോ കടല നന്നായി ഉടച്ചെടുക്കണേ കണ്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ കുറച്ചും കൂടെ വഴങ്ങുന്ന കനം കുറക്കാം എന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കണ്ടോ ഇത് കയ്യിൽ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കണ്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്താലും മതി ലാസ്റ്റ് ലാസ്റ്റ് വണ്ണാണ് കൂടെ നമുക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടാക്കി നോക്കാം കണ്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി അതാ ഇത്രയും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് പൊരിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെ പൊരിക്കുന്നു നോക്കാം അപ്പോൾ നമ്മൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാം രണ്ട് മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട് അടിച്ചു വെച്ചതാണ് പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ട് നമുക്കിത് മുക്കിയെടുക്കാം മുട്ടയിൽ മുക്കിയെടുത്ത് കണ്ടോ ഇനി ബ്രെഡ് ക്രംസിലിട്ട് എടുക്കാം ഇനി ചൂടായ ഓരയിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് ബ്രെഡ് ക്രംസിലിട്ട് കണ്ടോ എണ്ണ വല്ലാതെ ചൂടാവണ്ട ഈ ചച്ചൂട് മതി മുട്ടയിൽ മുട്ട കണ്ടോ ഇനി ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക ഇനി ഇത് പൊരിഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കണ്ടോ ഇത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം ഇനി ഇത് നല്ലോണം പൊരിഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാം കണ്ടോ ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം മുട്ടയിൽ നോക്കി കണ്ടോ ഇനി ബ്രെഡ് ക്രംസിൽ നോക്കി ഇട്ട് കൊടുക്കാം കണ്ടോ മുട്ടയിൽ നോക്കുക ബ്രെഡ് ക്രംസിൽ നോക്കുക എണ്ണ അത്രയേ വന്നു ബ്രെഡ് ക്രംസ്
അടുത്തതും അതേപോലെ മുട്ടയിൽ മുക്കി എട്ടാംശം ഇതുപോലെ ഞാനിട്ട് കാണിച്ചുതരാം. നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതണ്ട അതുപോലെ ഒന്ന് ഉണ്ടാക്കി ഒക്കെ ആട്ടെ. കടല വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. തിരക്കുണ്ടാവും. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.